ഗുരുവായൂർ വരുമ്പോൾ കിഴക്കേ നടയിലുള്ള ഈ ആൽമരവും ഗരുഡന്റെ വലിയൊരു പ്രതിമയും നമ്മൾ ഏവരും ശ്രദ്ധിച്ചു കാണും. ഇതാണ് മഞ്ജുളാൽ. അപ്പോൾ എന്താണ് മഞ്ജുളാൽ? ഇതിനെക്കുറിച്ച് ഒരു കഥയുണ്ട് കേട്ടോ. പണ്ട് പൂന്താനം നമ്പൂതിരിയുടെയൊക്കെ കാലത്ത് മഞ്ജുള എന്ന വാരസ്യാരി കുട്ടി ഗുരുവായൂർ അമ്പലത്തിൽ നിത്യേന ദർശനത്തിനായി എത്തിയിരുന്നു. മഞ്ജുള കെട്ടിക്കൊണ്ടുവരുന്ന തുളസിമാലയായിരുന്നു ദിവസേന കണ്ണന് ചാർത്തിയിരുന്നത്. ദൗർഭാഗ്യവശാൽ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകിയ മഞ്ജുളയ്ക്ക് അന്ന് നട അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ക്ഷേത്രത്തിൽ എത്താൻ കഴിഞ്ഞില്ല. ക്ഷേത്രനട അടച്ചതുകൊണ്ട് തന്നെ മഞ്ജുള കൊണ്ടുവന്ന തുളസിമാല ചാർത്താൻ നിർവാഹമില്ല എന്ന് മേൽശാന്തി അറിയിച്ചതോടെ മഞ്ജുള ആകെ വിഷമവൃത്തത്തിലായി. സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞ മഞ്ജുളയെ അവിടെയുണ്ടായിരുന്ന പൂന്താനം നമ്പൂതിരി ആശ്വസിപ്പിക്കുകയും ഭഗവാൻ സർവ്വചരാചരങ്ങളിലുണ്ടെന്നും ക്ഷേത്രത്തിന് മുൻവശത്തെ ആൽമരച്ചുവട്ടിൽ തുളസിമാല ചാർത്തിയാൽ ഭഗവാൻ അത് സ്വീകരിക്കുമെന്നും പറഞ്ഞു. പൂന്താനം പറഞ്ഞതനുസരിച്ച് മഞ്ജുള ആൽമരച്ചുവട്ടിൽ തുളസിമാല ചാർത്തി. പിറ്റേ ദിവസം ക്ഷേത്ര നട തുറന്ന് തലേ ദിവസത്തെ ഹാരങ്ങളെല്ലാം വിഗ്രഹത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ച മേൽശാന്തിക്ക് ഒരു തുളസിഹാരം മാത്രം എടുത്തു മാറ്റാൻ കഴിഞ്ഞില്ല. അത് മഞ്ജുള ചാർത്തിയ തുളസിമാലയാണെന്നും ഭഗവാൻ അത് സ്വീകരിച്ചതുകൊണ്ടാണ് എടുത്തു മാറ്റാൻ കഴിയാത്തതെന്നും പൂന്താനം നമ്പൂതിരി പറഞ്ഞു. പൂന്താനത്തിന്റെ ഉപദേശപ്രകാരം മഞ്ജുള തലേ ദിവസം ആൽമരച്ചുവട്ടിൽ ചാർത്തിയ തുളസിമാലയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഊരാൻ ശ്രമിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് വിഗ്രഹത്തിൽ നിന്ന് തുളസിമാല എടുക്കാൻ കഴിഞ്ഞത്. ഈ സംഭവത്തിന് ശേഷം ഈ ആൽമരം മഞ്ജുളാൽ എന്ന പേരിൽ പ്രശസ്തമാവുകയും പിന്നീട് ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്നവർ ഇവിടെ തുളസിമാല അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ക്ഷേത്ര ദർശനം നടത്തുകയും പതിവായി. പൂന്താനം നമ്പൂതിരിയുടെ പ്രതിമ ഉൾപ്പെടുന്ന മഞ്ജുളാൽ സന്ദർശിക്കാൻ ഇനിയുള്ള ഗുരുവായൂർ യാത്രയിൽ മറക്കണ്ട. ഗുഡ് ബൈ.